ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന സാംസങ് M33 5G വേഴ്സസ് പോക്കോയുടെ PocoX4Pro 5G എന്ന് പറഞ്ഞ ഫോണിനെ പറ്റിയുള്ള ഒരു കമ്പാരിസേഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് മാത്രമാണ് ഈ ഒരു ഓരോ കാര്യങ്ങളും പറയുന്നത്. റിയൽ ലൈഫിൽ എത്രത്തോളം കിട്ടുമെന്നുള്ളത് അതിൻ്റെ യൂസ്ഡ് റിവ്യൂ കണ്ട ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ്. ഈ ഒരു M33 ബിൽഡ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡിലും പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രം നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. PocoX4 വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 ഗ്ലാസ് ആണ് കിട്ടുന്നത്. എന്നാൽ റിയർ സൈഡിൽ നമുക്ക് കിട്ടുന്നത് ഗ്ലാസിൻ്റെ ബാക്ക് ബോഡിയാണ്. ഫ്രെയിം പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. IP53 റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ PocoX4 ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്നത്. IP53 റേറ്റിങ്ങും അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 അതുപോലെ തന്നെ ഗ്ലാസ് ബാക്കൊക്കെ വരുന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു കട്ടി കൂടിയ ഒരു ഫ്രെയിമാണ് PocoX4 വരുന്നത്. സാംസങ്ങിൽ അത് ഫുള്ളി ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ സാംസങ്ങിൽ വരുന്ന ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.6 വരുന്ന ഫുൾ HD+TFT LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 540Nits മാക്സ് ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൽ ഫുൾ HD+ റെസൊല്യൂഷനിലാണ് വന്നിരിക്കുന്നത്. 20:9 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. എന്നാൽ പോക്കോയിലോട്ട് വരികയാണെങ്കിൽ അവിടെ 6.67 വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. DCI 3P കളറിങ്ങും അതുപോലെ 1200Nits മാക്സ് ബ്രൈറ്റ്നെസ്സും 120Hz റിഫ്രഷ് റേറ്റും 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്ന ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പോക്കോ തന്നെയാണ് ബെറ്റർ. കാരണം അവിടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല കളറിങ് ഉള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ് പോക്കോയുടെ ഡിസ്പ്ലേ തന്നെയാണ്. സാംസങ്ങിലും 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും മീഡിയ എക്സ്പീരിയൻസ് കുറച്ചും കൂടി കിട്ടുക PocoX4 അപ്പോൾ നന്നായിട്ട് ഡിസ്പ്ലേ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മീഡിയ വിഷ്വൽ ഇമേജ് ഒക്കെ നല്ല കളറിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PocoX4 തന്നെ എടുക്കണം. കാരണം സാംസങ്ങിൽ അത്ര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള എടുത്തുള്ള ഒരു കളറിങ് ഒന്നും കാണില്ല. ഒരു നോർമൽ കളറിങ് മാത്രമേ നമുക്ക് സാംസങ്ങിൽ കിട്ടുള്ളൂ. അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കളറിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആ പ്രധാനമെങ്കിൽ നിങ്ങൾക്ക് PocoX4 എടുക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇവിടെ ബെറ്റർ ആയിട്ട് വരുന്നത് PocoX4 ആണ്. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന പെർഫോമൻസിൻ്റെ കാര്യത്തെ പറ്റിയാണ്. സാംസങ് M33 വരികയാണെങ്കിൽ എപ്സിനോസിൻ്റെ 1280 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ മികച്ച ഒരു പുതിയൊരു പ്രോസസ്സറാണ്. 5 nm ടെക്നോളജിയിലാണ് ഈ ഒരു പ്രോസസ്സർ വരുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ 2 കോറുകളുടെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.4 GHz, അതുപോലെ ബാക്കി വരുന്ന 6 കോറുകളുടെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2 GHz ആണ്. GPU നോക്കുകയാണെങ്കിൽ Mali G68 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ PocoX4 വരികയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗണിൻ്റെ 695 എന്ന് പറഞ്ഞ് പുതിയൊരു പ്രോസസ്സർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു മിഡ് റേഞ്ച് 5G പ്രോസസ്സർ എന്ന് വേണം പറയാവുന്നതാണ്. ഇത് 6 nm ടെക്നോളജിയിലുള്ള ഒരു പ്രോസസ്സറാണ്. ഇതിൻ്റെ 2 കോറുകളുടെ ക്ലോക്ക് സ്പീഡ് വന്നിരിക്കുന്നത് 2.2 GHz, ബാക്കി വരുന്ന 6 കോറുകളുടെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 1.7 GHz ആണ്. ഇതിൻ്റെ GPU നോക്കുകയാണെങ്കിൽ Adreno 619 എന്ന് പറഞ്ഞ GPU ആണ്. അപ്പോൾ ഈ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കൂടിയ ക്ലോക്ക് സ്പീഡും കുറഞ്ഞ 9 nm ടെക്നോളജിയും കുറച്ചും കൂടി ഒരു പുതിയ പ്രോസസ്സറും നല്ല ഇതൊക്കെ വരുന്നത് ഒരു എപ്സിനോസിൻ്റെ 1280 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. കുറച്ചും കൂടി നല്ല രീതിയിൽ ഗെയിം ആയാലും അതുപോലെ പ്രോസസ്സിങ് സ്പീഡൊക്കെ കുറച്ചും കൂടി കൂടുതൽ എപ്സിനോസിൻ്റെ ഈ ഒരു പ്രോസസ്സറിലായിരിക്കും. ക്വാൽകോമിൻ്റെ പ്രോസർ ഇതൊരു മിഡ് റേഞ്ചിലും താഴെ വരുന്ന പ്രോസറാണ്. അതായത് ഇത് 700 series പോലും അല്ല, 695 എന്ന് പറയുമ്പോൾ 700 അടുത്ത് വരുന്ന ഒരു പ്രോസർ എന്ന നിലയിൽ ഇത് കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യം പവർഫുള്ളായ പ്രോസർ തന്നെയാണ് ഈ 695. പക്ഷേ ഇത് കുറച്ചും കൂടി താഴെയാണ്, ഈ 1280 താഴെയാണ് 695. അപ്പോൾ ഇവിടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നത് എപ്സിനോസിൻ്റെ 1280 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അടുത്ത ഇതിൻ്റെ റാം ടൈപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൽ വരുന്നത് റാം ടൈപ്പ് വരുന്നത് LPDDR4X റാം ആണ്. അത് 6 GB ഉണ്ട്, 8 GB റാം വരുന്നുണ്ട്. സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് EMMC 5.1 ആണ്. അത് 128 GB ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റോറേജ് ടൈപ്പ് കുറച്ച് കുറവാണ്, EMMC 5.1 ആണ് വരുന്നുള്ളൂ. USF ആ ഒരു സ്റ്റോറേജ് ഇവിടെ ഉപയോഗിക്കുന്നില്ല.
എന്നാൽ പോക്കോ എക്സ് ഫോറിനോട്ട് വരുമ്പോൾ ഇവിടെയും എൽ പി ഡി ഡി ആർ ഫോർ എക്സിൻ്റെ ആണ് റാം വരുന്നത്. അതും 6 GB ഉണ്ട്, 8 GB വരെയാണ് മാക്സിമം വരുന്നത്. സ്റ്റോറേജ് വരുമ്പോൾ USF 2.1 ആണ് സ്റ്റോറേജ് ഉപയോഗിച്ചിരിക്കുന്നത്. 128 GB വേരിയൻ്റ് ഉണ്ട്, 256 GB വേരിയൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് റാമൊക്കെ നോക്കുകയാണെങ്കിൽ അത് പോക്കോ എക്സ് ഫോർ ആണ്. കാരണം കൂടിയ സ്റ്റോറേജ് വരുന്നുണ്ട്, അതുപോലെ സ്റ്റോറേജിൻ്റെ സ്പീഡാണെങ്കിൽ USF 2.1 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു റീഡിംഗ് റൈറ്റിംഗ് സ്പീഡ് കിട്ടുന്നത് നിങ്ങൾക്ക് പോക്കോ എക്സ് ഫോറിലായിരിക്കും, സാംസങ് M33നെ അപേക്ഷിച്ച്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ക്യാമറ പെർഫോമൻസിനെ പറ്റിയാണ്. സാംസങ് M33യുടെ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 50 MP ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ നമുക്ക് കിട്ടുന്നത്. 50 MP ആണ് മെയിൻ ക്യാമറ. സെൻസർ വരുന്നത് സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണ്. 5 MP അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്, 2 MP മൈക്രോ ലെൻസ്, 2 MP ഡെപ്ത് സെൻസറും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 4K 30 FPS വരെ മാക്സിമം നമുക്ക് മെയിൻ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ സെൽഫി ആയിട്ട് വരുന്നത് 8 MP സെൽഫി ക്യാമറ വരുന്നത്. ഇവിടെ നമുക്ക് ഫുൾ എച്ച് ഡി ആയിട്ട് 30 FPS ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ 4K സപ്പോർട്ട് വരുന്നില്ല. പോക്കോ എക്സ് ഫോറിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 64 MP ട്രിപ്പിൾ ക്യാമറയാണ് കിട്ടുന്നത്. ഇവിടുത്തെ സെൻസറും സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണ് വരുന്നത്, സോണിയുടെ സെൻസറൊന്നുമല്ല വരുന്നത്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. മൂന്നാമതായിട്ട് 2 MP മൈക്രോ ലെൻസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് അതായത് മെയിൻ ക്യാമറ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1080p 30 FPS ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്, 16 MP സെൽഫി ക്യാമറ. ഇവിടെ നമുക്ക് 1080p 30 FPS മാക്സിമം എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ രണ്ടും ഏകദേശം ഒരേപോലെ പെർഫോമൻസ് ചെയ്യുന്ന ഒരേ ഔട്ട്പുട്ട് ആയിരിക്കും മിക്കവാറും കിട്ടുക. അതുപോലെ അൾട്രാ വൈഡ് ആംഗിളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് പോക്കോ എക്സ് ഫോറിലാണ്. കാരണം 8 MP ആ ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും മനസ്സിലാവും. 5 MP ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും 8 MP കിട്ടുക. കാരണം അത് ലോ ലൈറ്റിങ്ങിലും അതുപോലെ നല്ല ലൈറ്റ് ഉള്ളപ്പോഴേക്കും നല്ല പെർഫോമൻസ് തരും 8 MP ക്യാമറ. അതുപോലെ തന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 MP സെൽഫി ക്യാമറയാണ് പോക്കോ എക്സ് ഫോറിൽ വരുന്നത്. അവിടെയും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഒരു 8 MP നല്ല ലൈറ്റ് ഉള്ളപ്പോൾ വലിയ വ്യത്യാസം തോന്നില്ലെങ്കിലും ലൈറ്റ് കുറഞ്ഞ ഏരിയയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. 16 MP ആയിരിക്കും അവിടെ നല്ല ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ഈ ക്യാമറ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് കൂടിയ റെസൊല്യൂഷനിലുള്ള വീഡിയോ എടുക്കണം, 4K വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ M33യുടെ ക്യാമറ എടുക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് 4K വീഡിയോ ഒന്നും വേണ്ട, നോർമലായിട്ടുള്ള വീഡിയോ മതി, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ടും ബാക്കും ക്യാമറ കിട്ടണം, സെൽഫി ക്യാമറയൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പോക്കോയുടെ X4 എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾക്ക് 4K വീഡിയോ ആണ് മെയിന്, നിങ്ങൾ അധികം സെൽഫി ഒന്നും എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് M33 എടുക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് M33 സ്പീക്കറിനെ പറ്റിയിട്ടാണ്. M33 വരുന്നത് സാധാ ലൗഡ് സ്പീക്കറാണ് വരുന്നത്, അതും ഒരെണ്ണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ പോക്കോ X4 വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുക. അപ്പം നല്ലൊരു ഓഡിയോ സൗണ്ട് നിങ്ങൾക്ക് കിട്ടുക പോക്കോ X4. അപ്പം നിങ്ങൾക്ക് നല്ല സൗണ്ടൊക്കെയുള്ള ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X4 തന്നെ എടുക്കണം. കാരണം M33 നോർമലായിട്ടുള്ള ഒരു സ്പീക്കറേ വരുന്നുള്ളൂ, അപ്പോൾ അധികം സൗണ്ടൊന്നും ഉണ്ടായിരിക്കില്ല. അടുത്തായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ട് ഫോണിലും ഉള്ളതാണ്. അത് 3.5 mm ഓഡിയോ ചാക്കുണ്ട്, അതുപോലെ വൈഫൈ, ബ്ലൂടൂത്ത് വേർഷൻ 5.1, സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ്, ഇതെല്ലാം എല്ലാ ഫോണിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇനി പറയുന്ന ചില കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും നമുക്ക് NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ 5G സപ്പോർട്ട് വരുന്നത് നമുക്ക് രണ്ട് ഫോണിലും സിംഗിൾ 5G സപ്പോർട്ടേ വരുന്നുള്ളൂ, ഡുവൽ 5G ഒരു സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ രണ്ട് ഫോണിലും നമുക്ക് സിംഗിൾ അതായത് ഒരു സിമ്മിലെ 5G സപ്പോർട്ട് വരുന്നുള്ളൂ. അടുത്ത ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M33 വരുന്നത് 6000 mAh ബാറ്ററിയും 25 W ഫാസ്റ്റ് ചാർജറിങ്ങുമാണ് വരുന്നത്. പക്ഷേ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടില്ല, കേബിൾ മാത്രമേ കിട്ടുള്ളൂ. ചാർജർ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കണം. പോക്കോ X4 വരികയാണെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററി, അതിനോടൊപ്പം തന്നെ 67 W ഫാസ്റ്റ് ചാർജറും ബോക്സിൽ കിട്ടും. 72 mAh 70% ഫാസ്റ്റ് ചാർജർ ആണ് ഈ ഒരു 67 W ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ ആണ് ഈ ഒരു 67 W പോക്കോ X4 കിട്ടുന്നത്. അപ്പോൾ ആ ചാർജറിങ്ങൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ പോക്കോ X4 തന്നെയാണ് ഇവിടെ ബെറ്റർ ആയിട്ട് വരുന്നത്. കുറച്ച് കൂടിയ ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. സാംസങ്ങിൽ അപ്പോൾ ആ ചാർജർ കിട്ടുന്നില്ലാത്തത് കൊണ്ട് തന്നെ സാംസങ്ങിനെക്കാളും ബെറ്റർ ആയിട്ട് വരുന്ന പോക്കോ X4 ആണ്. അടുത്ത് ഇനി തിക്നെസ്സും വെയിറ്റും നോക്കുകയാണെങ്കിൽ സാംസങ് M33 തിക്നെസ് വരുന്നത് 9.4 mm 215 g ആണ് ഭാരം വരുന്നത്. പോക്കോ X4 വരികയാണെങ്കിൽ 8.1 mm 205 g ആണ് ഭാരം വരുന്നത്. അപ്പോൾ തിക്നെസ് കുറഞ്ഞതും ഭാരം കുറഞ്ഞതായിട്ടുള്ള ഫോൺ പോക്കോ X4 തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫോൺ, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, അത്യാവശ്യം നോർമലായിട്ടുള്ള എല്ലാ ഗെയിമിങ്ങും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള യൂസേജിനും പറ്റിയത്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഓഡിയോ വിഷ്വലൊക്കെ കിട്ടുന്നത് പോക്കോ X4 തന്നെയാണ്.
എന്നാൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോക്കോ എക്സ് ഫോറിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്ത MIUI 13 ആണ് കിട്ടുന്നത്. അതായത് ആൻഡ്രോയിഡ് 12 ഒരു സപ്പോർട്ട് നമുക്ക് പോക്കോ എക്സ് ഫോറിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇറങ്ങുന്നത് തന്നെ ആൻഡ്രോയിഡ് 11 ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും ആൻഡ്രോയിഡ് 12 കിട്ടുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് ആൻഡ്രോയിഡ് 12 കിട്ടുമോ 30 കിട്ടുമോ എന്നുള്ളതൊന്നും ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ സാംസങ് ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. സാംസങ് M33 സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ബോക്സിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്ത് 1UI 4.1 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. അതുപോലെ കമ്പനി പറയുന്നുണ്ട് 2 OS അപ്ഡേറ്റും 4 സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് 12 13 എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടിയ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓരോ വർഷം ഇങ്ങനെ അപ്ഡേറ്റുകൾ വേണമെന്ന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ M33 എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം സോഫ്റ്റ്വെയർ കൊണ്ട് പോക്കോ X4 കുറച്ച് പുറകിലായി പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ സാംസങ്ങിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നോക്സിൻ്റെ സെക്യൂരിറ്റി. അപ്പോൾ നിങ്ങൾക്ക് നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് സാംസങ് M33 ആണ്. പിന്നെ 2 ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി വരുന്നുണ്ട്. സാംസങ്ങിൽ അത് പവർ കൂളിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. പോക്കോ X4 ലിക്വിഡ് കൂൾ ടെക്നോളജിയാണ് വരുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ വരുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. ഇനി ഫൈനലായിട്ട് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. സാംസങ് M33 പ്രൈസ് 6GB RAM 128GB പ്രൈസ് വരുന്നത് 15999 ആണ്. അതുപോലെ 8GB RAM 128GB പ്രൈസ് വരുന്നത് 17499 ആണ്. എന്നാൽ പോക്കോ X4 പ്രൈസ് വരുന്നത് 6GB RAM 128GB പ്രൈസ് വരുന്നത് 19999 ആണ്. 8GB RAM 128GB പ്രൈസ് വരുന്നത് 21999 ആണ്. അപ്പോൾ പ്രൈസിൽ അത്യാവശ്യം വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ സാംസങ് M33 ചാർജർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 1000-1400 വരും ചാർജറിന്. അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ 15999 കൂടെ ഒരു 1000 കൂടി വരും. 16999 ആണ് യഥാർത്ഥ പ്രൈസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് സാംസങ് എടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് പ്രൈസ് കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടിയൊരു പ്രോസസ്സർ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ് എടുക്കാവുന്നതാണ്. അല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പോക്കോ X4 എടുക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ പോക്കോ X4 എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബിൽഡായിട്ടുള്ള ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 64MP അത്യാവശ്യം നല്ല ക്യാമറ കിട്ടുന്നുണ്ട്. 8MP വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. അത് ബെറ്റർ ആയിരിക്കും 5MP കാര്യം. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. LPDDR4X റാം USF 2.1 സപ്പോർട്ട് ഒരുമിച്ച് കിട്ടുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. 5000mAh ബാറ്ററി. അതിനോടൊപ്പം തന്നെ 67W ഫാസ്റ്റ് ചാർജർ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ആണെന്നുള്ള ഒരു ഒറ്റ നെഗറ്റീവ് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അതുപോലെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് പക്ഷേ കുറച്ച് കൂടുതലാണ്. 19,920 രൂപയോളം 6GB RAM തന്നെ വരുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിൽ 20,000 രൂപ വരെ പോകാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പോക്കോ X4 എടുക്കാവുന്നതാണ്. ഇനിയല്ല സാംസങ് M33 എടുക്കാനുള്ള മറ്റൊരു കാരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കറക്റ്റ് 16 രൂപയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സാംസങ് ഫോൺ ഉണ്ട്. അതിൽ 50W അല്ലെങ്കിൽ 25W ഫാസ്റ്റ് ചാർജർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫോണും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് M33 എടുക്കാവുന്നതാണ്. കാരണം 16 രൂപയ്ക്ക് മികച്ച സ്പെസിഫിക്കേഷൻ തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഒരു പ്രശ്നമൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാംസങ് M33 തന്നെ എടുക്കാവുന്നതാണ്. അല്ല, നിങ്ങളുടെയൊക്കെ ഒരു പുതിയ ഫോൺ എന്ന നിലയിലാണ്, നിങ്ങൾക്ക് വേറെ ചാർജറൊന്നും ഇല്ല, നിങ്ങൾക്കൊരു 19 രൂപയായാലും മികച്ചൊരു ഫോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ X4 തന്നെ എടുക്കാവുന്നതാണ്. അതായിരിക്കും ബെറ്റർ. അതിൻ്റെ 19,000 രൂപ വരുന്നത്. അതായത് 6GB RAM വേരിയൻ്റാണ് ഏറ്റവും നല്ലത്. 8GB RAM വേരിയൻറ്റിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അത്ര ഒരു ഫോണിൻ്റെ ഫീച്ചർ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിൽ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കമ്പനികളുടെ ഫോൺ നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. പോക്കോ X4 Pro 5G വേർഷൻ സാംസങ് M33 5G കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.